അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ സഹാബത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് അബൂ ഹുറൈറയെ വിളിക്കുകയാണ്. അബൂ ഹുറൈറ, ഇത് പരിശുദ്ധ റമലാനാണ്, പരിശുദ്ധ റമലാനാണ്. അബൂ ഹുറൈറ, ഇന്ന് മുതൽ നീയാണ് പരിശുദ്ധമായ റമലാൻ മാസത്തിൽ ബൈത്തുൽ മാലിലേക്ക് വരുന്ന ഈത്തപ്പഴത്തിന്റെയും മുന്തിരിയുടെയും സൂക്ഷിപ്പുകാരനായി ബൈത്തുൽ മാലിന്റെ ഖദനാവിന്റെ കാവൽക്കാരനായി നീയാണ് നിൽക്കേണ്ടത്. അബൂ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സമ്മതിക്കുക, ഞാൻ കാവൽ നിന്നോളാ. അള്ളാഹുവിന്റെ റസൂല് ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ്, ദൗത്യമാണ്. അന്ന് വരെ ആ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് സകാത്തിന്റെ മുതൽ കൊടുത്തവര് ബൈത്തുൽ മാലിന്റെ ഖദനാവിനകത്ത് കിടക്കുന്ന ഈട്ടപ്പടത്തിനും മുന്തിരിക്കും വേണ്ടി കാവല് നിൽക്കാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തയ്യാറായി കാവല് നിൽക്കുകയാണ്. ഒരു കള്ളമ്മം എടുത്തുകൊണ്ട് പോകാൻ കഴിയൂല, ആർക്കും ഓട്ടിച്ചുകൊണ്ട് പോകാൻ കഴിയാത്ത രീതിയിൽ മഹാനായ ാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ, പാതിരാത്രി കഴിഞ്ഞപ്പോൾ ഒരു അനക്കം കേൾക്കുകയാണ്, കാലച്ച കേൾക്കുകയാണ്, ആരോ കടന്നു വരുന്ന ശബ്ദം കേൾക്കുകയാണ്. ഒരു കാൽപെരുമാറ്റം കേട്ടപ്പോൾ മഹാനായ അബൂ ഹുറൈറ ഓടി ചെല്ലുകയാണ്. ഇനി ഞാൻ വിശദമാകിട്ട് ഞാൻ എഴുതിയ ഗ്രന്ഥത്തിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ ഇവിടെ കൊടുത്ത ഇന്ന് കൊടുക്കുന്ന ആ ബുക്കിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഓടി ചെല്ലുകയാണ്. ഇതാരാണ്, ആരാണെന്ന് അറിയാൻ വേണ്ടി ചെല്ലും പോലെ നാട്ടുകാരനല്ല, അറിയില്ല, കള്ളനാണ്. കതിനാവിന് കട്ടന്ന് ഈത്തപ്പഴം ഓട്ടിക്കാൻ വേണ്ടി വന്ന കള്ളനാണ്, പെരുങ്കള്ളനാണ്. ചിന്തിക്കണേ സഹോദരങ്ങളെ, അബൂ ഹുറൈറ ഓടിച്ചെന്നവനെ അങ്ങ് പിടിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, പെരുങ്കള്ള, നീ ബൈത്തുൽ മാലിൽ നിന്ന് ഈത്തപ്പഴം ഓട്ടിക്കാൻ വേണ്ടി വന്നവനല്ലേ, നിന്നെ വിടില്ലടാ, റസൂലുള്ളാനെ ഏൽപ്പിക്കുമടാ. ആ സമയത്ത് അബൂ ഹുറൈറയുടെ മുന്നിൽ ആ വന്ന കള്ളൻ ഇങ്ങനെ താണകേണ അപേക്ഷിക്കുകയാണ്. ഇല്ല, റസൂലിനോട് പറയല്ലേ, മുഹമ്മദ് നബിയോട് പറയല്ലേ, ഞാൻ എന്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യം കൊണ്ട് വന്നു പോയടാ, എന്റെ ഭാര്യ മക്കൾ പട്ടിണിയിലാണ്, വിഷമത്തിലാണ്, വ്യസനത്തിലാ. ഇന്ന് ഞാനിത് കൊണ്ടു കൊടുത്തില്ലെങ്കിൽ എന്റെ പൊന്നുമക്കളുടെ ജീവൻ അപകടത്തിലാണ്. അതുകൊണ്ട് ഗതികേട് കൊണ്ട് മോഷ്ടിക്കാൻ ഇറങ്ങിയതാണ്, ഗതികേട് കൊണ്ട് മോഷ്ടിക്കാൻ വേണ്ടി വന്നതാണ്. മാപ്പാക്കടെ, ഇനി ഞാൻ വരില്ല. പാവപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അങ്ങ് അഴിച്ചു വിടുകയാണ്. പിറ്റേന്ന് നേരം വെളുത്തെ സുബഹി നിസ്കാരത്തിന് വേണ്ടി റസൂലുള്ളാഹിന്റെ മദീനത്തുൻ നബവിയിലെ ബിലാൽ റളിയല്ലാഹു അൻഹു ഇഖാമത്ത് കൊടുക്കുകയാ. പിന്നിൽ അണിനിരന്നുകൊണ്ട് നിസ്കാരം നടത്തുമ്പോ സഹോദരങ്ങളെ, നമസ്കാരം കഴിഞ്ഞ് ഓരോരുത്തരെ ജമ്മ സലാം പറഞ്ഞിട്ട് നബി തങ്ങളോട് മുസാഫ ചെയ്ത് പിരിയാൻ വേണ്ടി പോകുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ള വിളിക്കുകയാണ്. വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അബൂ ഹുറൈറ, അബൂ ഹുറൈറ, ഇന്നലെ വന്ന കള്ളനെ നീ എന്ത് ചെയ്തു? ഇന്നലെ വന്ന കള്ളനെ നീ എന്ത് ചെയ്തു? അബൂ ഹുറൈറ, അബൂ ഹുറൈറ ഞെട്ടിപ്പോയി, പടച്ചവനെ, ഞാനും ആ കള്ളനുമല്ലാതെ അല്ലയല്ലാതെ മറ്റാരും അറിഞ്ഞിട്ടില്ല. നബിയേ, നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ആ സമയത്ത് അബൂ ഹുറൈറയോട് റസൂലുള്ള പറയുകയാണ്, അബൂ ഹുറൈറ, അവൻ നിന്നെ പറ്റിച്ചുകളഞ്ഞല്ലോ, അവന്റെ കള്ളനാണ്. ഇല്ല നബിയെ, ദാരിദ്ര്യത്തിന്റെ കട്ടപ്പാടിന്റെ വേദനയുടെ നൊമ്പരങ്ങൾ പറഞ്ഞപ്പോഴാണ് വെറുതെ വിട്ടത്. ഇല്ല ഇല്ല, അബൂ ഹുറൈറ അവനെ കള്ളനാണ്, അബൂ ഹുറൈറ നിന്നെ പറ്റിച്ചു കളഞ്ഞു, ഇന്നും അവൻ വരും, അബൂ ഹുറൈറ സൂക്ഷിച്ചോളാൻ പറഞ്ഞു. അന്ന് റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട അനുജനെ കാവല് നിൽക്കുകയാണ്. അബൂ ഹുറൈറ തങ്ങളെ കാവല് നിൽക്കുമ്പോ വീണ്ടും വരാ കാൽപെരുമാറ്റം കേൾക്കുകയാണ്. ഓടി ചെമ്മനാക്കുമ്പോൾ ഇന്നലെ വന്നവനെ തന്നെയാണ്. അവനെ പിടിച്ചിട്ട് പറഞ്ഞു, എടോ ഇന്നലെ നീ മാപ്പ് ചോദിച്ചിട്ട് എന്റെ മുമ്പിൽ നിന്ന് പോയവനാ, ഇന്ന് നീ വന്നല്ലോ, രക്ഷയില്ല മോനെ, രക്ഷയില്ല മോനെ. അവൻ എന്താണ് പറഞ്ഞതെന്നറിയുമോ? ആ വന്ന പെരിങ്ങള്ള പറഞ്ഞതെന്താണെന്നറിയുമോ? അബൂ ഹുറൈറ, എന്നെ വിടണേ, എന്നെ വിടണേ. ഇന്നലെ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ എന്റെ ഭാര്യ മക്കള് കരച്ചില, എന്റെ പൊന്നുമക്കളെ ഉറക്കാൻ എന്റെ ഭാര്യ കഷ്ടപ്പെടുകയാണ്, എന്റെ പൊന്നുമക്കള് പട്ടിണിയാണ്. അബൂ ഹുറൈറ, അതുകൊണ്ട് ഞാൻ ഇന്നലെ വന്ന് എടുക്കാതെ ഞാൻ തിരിച്ചു പോയപ്പോ ഇന്ന് വന്നാൽ എടുത്തുകൊണ്ട് പോകാമെന്ന് കരുതി വന്നതാണ്. ഞാനിനി വരില്ല അബൂ ഹുറൈറ, ഇന്നലെ ദിവസത്തേക്ക് കൂടി എനിക്ക് അവന് തരുമോ? ഞാൻ അങ്ങ് പൊക്കോളാം, ഇനി ഞാൻ വരില്ല, വരില്ല. അബൂ ഹുറൈറ തങ്ങളെ ചോദിച്ചു, നീ കള്ളനല്ലേടാ, നീ പട്ടിച്ചല്ലേടാ? ഇല്ല അബൂ ഹുറൈറ, വിഷമം കൊണ്ടാണ്, വിശപ്പ്
കൊണ്ടാണ് വന്നത്. ശരി, നിന്നെ ഞാൻ വിട്ടേക്കാം, ഇനി ആവർത്തിക്കരുത്. പിറ്റന്ന സുബഹിനസ്കാരത്തിന് തലേ ദിവസം സംഭവിച്ചത് സംഭവിക്കുകയാണ്. നബി ഞങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ്, അബൂ ഹുറൈറ, ഇന്നലെയും അവൻ നിന്നെ പഠിച്ചല്ലോ, അതുകൊണ്ട് നീ ഓർത്തോ, ഇന്നും അവൻ നിന്റെ മുമ്പിൽ വരുന്നതാണ്. ഇല്ല നബിയെ, ഞാൻ അവനെ വിടില്ല. മൂന്നാം ദിവസത്തിന്റെ പാതിരാത്രിയിൽ കാതോർത്തിരിക്കുകയാണ്. ഒരു കാൽ പരിമാറ്റം കേട്ടു, ഓടി ചെല്ലുമ്പോ മൂന്നാം ദിവസവും കള്ളം വന്നിരിക്കുകയാണ്. അവനെ ചെന്ന് പിടിച്ചിട്ട് പറഞ്ഞു, രക്ഷയില്ലടാ, ഇനി നീ എന്ത് പറഞ്ഞാൽ, ഇനി മക്കളെ വിശപ്പെന്ന് പറഞ്ഞാൽ, ഭാര്യയുടെ കരച്ചിലെന്ന് പറഞ്ഞാലും നിന്നെ വിടില്ല. ആ സമയത്ത് എന്താണ് അബൂ ഹുറൈറയോട് ആ പെരിങ്കള്ളം പറഞ്ഞതെന്ന് അറിയുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ആ പെരിങ്കള്ളം പറയുകയാണ്, ഇന്ന് നീ എന്നെ വിട്ടാ, നിനക്ക് ഞാനൊരു കാര്യം പഠിപ്പിച്ചു തരാ, നിനക്ക് ഞാനൊരു ഇൽമ പറഞ്ഞു തരാ. എന്ത് ഇൽമെന്നറിയുമോ? യൻഫഉകല്ലാഹു ബിഹാ, നിനക്കതുകൊണ്ട് വലിയ പ്രയോജനമാണുള്ളത്. അള്ളാഹു നിനക്ക് വലിയ കൂലി തരുന്ന ഒരു ഇബാദത്ത്, ഒരു അമല ഞാൻ നിനക്ക് പറഞ്ഞു തരാ. കള്ളന്റെ അടുക്കൽ നിന്നാൽ ഇൽമെന്ന് പറഞ്ഞാൽ സഹാബത്തിന് വല്ലാത്ത ലഹരിയാ. അദ്ദേഹം പറഞ്ഞു, എന്ത് ഇൽമാണ് നീ പറയാൻ പോകുന്നത്? ആ സമയത്താണ് പറയുന്നത്, പ്രിയപ്പെട്ടവരെ അബൂ ഹുറൈറയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇരാവൈതൈല ഫിറോശിക ഫഖറ ആയത്തുൽ കുർസി, നീ കിടക്കാൻ നേരത്തൊരായത്തുൽ കുർസി ഓതി കിടന്ന, ഒരായത്തുൽ കുർസി നീ ഉറങ്ങാൻ നേരത്ത് ഓതി കിടന്ന, ഫഇന്നക ലയസാല അലൈക മിനല്ലാഹി ഹാഫിളു, അല്ലാഹുവിൽ നിന്ന് ഒരു സംരക്ഷണത്തിന്റെ മാലാക നിനക്ക് വരുന്നതാ, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു മലക്കിനെ അല്ല ഇറക്കുന്നതാ. വലായ കുർബന്നൊക്കെ ചെയ്തോ, ഒരു ശൈത്താനും നിങ്ങളുടെ അടുത്ത് വരുന്നതല്ല. സഹോദരങ്ങളെ, കേട്ട മാത്രയിൽ അവനെ അങ്ങ് അഴിച്ചു വിട്ടു. എനിക്കൊരു പുതിയ ഇൽമ പഠിപ്പിച്ചു തന്നതല്ലേ, അങ്ങഴിച്ചു വിട്ടു. ആ സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുബഹിന് ബാങ്ക് കൊടുത്തു. മഹാനായ അബൂ ഹുറൈറ തങ്ങള് മദീനത്തു നബവിയിൽ പോവുകയാ. ആ സമയത്ത് റസൂലുള്ളാഹി വിളിച്ചിരുത്തിയിട്ട് ചോദിക്കുകയാണ്, അബൂ ഹുറൈറ, ഇന്നും നീ ആ കള്ളനെ വിട്ടല്ലേ? ഇന്നും അവൻ നിന്നെ പറ്റിച്ചല്ലോ? നീ പറഞ്ഞില്ലേ വിടില്ല എന്ന്? ഇല്ല നബിയെ, എനിക്കൊരു വലിയ ഇൽമയാള് പറഞ്ഞു തന്നു, ഒരു വലിയ ഇൽമനിക്ക് അയാള് പറഞ്ഞു തന്നു. എന്തിൽമാണ് അബൂ ഹുറൈറ നിനക്കവനെ പറഞ്ഞിരുന്നത്? അത് നബിയെ, കിടക്കാൻ നേരത്തായത്തെ കുറിച്ച് ഓരിയാ, അള്ളാഹുവിന്റെ മലക്കന്റെ സംരക്ഷണത്തിന് വരുമെന്നും നേരം വിളക്കുന്നത് വരെ ഒരു ശൈത്താനും എന്റെ അടുത്ത് വരൂല എന്ന് എന്നോട് പറഞ്ഞു. നബിയേ, ഞാൻ അതിന്റെ പാരിതോഷികത്തിന് അഴിച്ചു വിട്ടതാണ്. ആ സമയത്ത് പാൽ പുഞ്ചിരിയോട് ആദരവായ പ്രവാചകന്റെ റിസാലത്തിന്റെ ചിഞ്ചുണ്ടുകളില് പരിപൂർണ ചന്ദ്രന് പതിനാലാരാവിന്റെ പൗർണമി ഉദിച്ചോ എന്ന് സംശയിക്കത്തക്കവണ്ണ മഹാനായ പ്രവാചകനെ ചിരിക്കുകയാണ്. പുഞ്ചിരിച്ചുകൊണ്ട് അബൂ ഹുറൈറയോട് പറയും, അബൂ ഹുറൈറ, അവന് പറഞ്ഞത് സത്യമാണ്. അവന് കള്ളനാണെങ്കിലും ആ പറഞ്ഞത് സത്യമാണ്, ആ പറഞ്ഞത് സത്യമാണ്. അബൂ ഹുറൈറ, നീ കിടക്കാൻ നേരത്തായത്തെ കുറിച്ച് ഓതിയാ, അല്ലാന്റെ മലക്കിന്റെ സംരക്ഷണം നിനക്ക് വരുന്നതാണ്. അതുപോലെ നിന്നെ അള്ളാഹുവിന്റെ ശൈത്താൻ, ഒരു ശൈത്താനും നിന്റെ അടുത്ത് വരുന്നതല്ല. സന്തോഷത്തോടെ നബി തങ്ങളതിന് അള്ളാന്റെ റസൂൽ അതിന് സമ്മതപത്രം നൽകിയപ്പോ അബൂ ഹുറൈറ പുഞ്ചിരിച്ചുകൊണ്ട് മടങ്ങാനൊരുങ്ങുന്ന സമയത്ത് റസൂലുള്ള വിളിക്കുകയാണ്, അബൂ ഹുറൈറ ഇങ്ങ വന്നേ, ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ. ആ വന്ന കള്ളനാരെന്നറിയോ? ആ വന്ന കള്ളനാരെന്നറിയോ? ഇന്നലെയും മിനുങ്ങാനും നിന്റെ അടുക്കല് വന്ന് മൂന്ന് ദിവസം ആ ബൈത്തുൽ മാലിന്റെ ഈത്തപ്പരം ഓട്ടിക്കാൻ വേണ്ടി വന്ന് മൂന്നാം ദിവസത്തിൽ നിനക്ക് പുതിയ ഒരു ഇൽമം പഠിപ്പിച്ചിരുന്ന് നിന്റെ അടുക്കൽ നിന്ന് ഊരിപ്പോയ ആ കള്ളനാരെന്നറിയോ? ആവുന്നത് ഒറിജിനൽ ശൈത്താനാണ് അബൂ ഹുറൈറ, ആവുന്നത് ഒറിജിനൽ ശൈത്താനാണ് അബൂ ഹുറൈറ. അബൂ ഹുറൈറയ്ക്ക് ആയത്തിൽ കുറിച്ച് ഓരോന്നര കിടക്കാൻ നേരത്തെ മഹത്വമുണ്ടെന്ന് പഠിപ്പിച്ചു കൊടുത്തത് ശൈത്താനാണെങ്കിൽ ഇന്ന് കേരളത്തിന്റെ ചെറുപ്പക്കാരക്ക് ബാങ്കെന്നറിയൂല, നിക്കാമത്തെന്നറിയൂല, ബാങ്കിന്റെ മഹത്വം എന്താണെന്നറിയൂല, ബാങ്ക് വിളിക്കുമ്പോൾ എന്ത് കേൾക്കണമെന്ന് പറയണമെന്നറിയില്ല. അത് കേരളത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് കാരണക്കാരനാരാ? ബാലകൃഷ്ണപിള്ള തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിമ്പറുകളിൽ ബാങ്കിന്റെ മഹത്വമാണ്.
അടുത്ത ആഴ്ച ഞാൻ കൊടുത്തിരിക്കുന്ന വിഷയം ബാങ്ക് നാടിന് ആനന്ദം എന്ന് പറയുന്ന ഒരു വിഷയമാണ്. സമുദായം പഠിക്കട്ടെ, അബൂഹുറൈറ തങ്ങൾക്ക് ആയിട്ട് കുറച്ചുകൂടെ മഹത്വം പഠിപ്പിച്ചു കൊടുത്ത പിശാചാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബാങ്ക് എന്താണെന്ന് പഠിക്കട്ടെ. അതിന് കാരണക്കാരാരും ആവട്ടെ, നമുക്ക് വിഷയമൊന്നുമില്ല. ഞാൻ പറയുന്നു, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുൽ കുർസി ഒരാൾ കിടക്കാൻ നേരം തോന്നിക്കഴിഞ്ഞാൽ നേരം വെളുക്കുന്നത് വരെ അവന് ഒന്നും പഠിക്കണ്ട. അലമാരകളിൽ സ്വർണം വെച്ചിരിക്കുന്നവര്, വാഹനം പോർച്ചിൽ ഒതുക്കിയിട്ട് ഗേറ്റ് പൂട്ടിയിട്ട് കിടന്നുറങ്ങുന്നവര്, കിടക്കാൻ നേരത്തിൽ ആയത്തുൽ കുർസി ഓത്, ഒരു ശൈത്താനും വരില്ല. അള്ളാഹുവിന്റെ ഒരു മലക്ക് നിങ്ങളുടെ കാവലുണ്ടാകും. ഇന്നു മുതൽ ഞാൻ അടുത്ത റമദാൻ വരട്ടെ തുടങ്ങിക്കോളാം എന്നല്ല, ഇന്നു മുതൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത് ആരംഭിക്കണം. അള്ളാഹുവിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പഠിക്കാത്തവര് ഞാൻ പറയുന്നു, ഖുർആൻ എടുക്കുക. ഖുർആൻ എടുത്തിട്ടതൊന്ന് ഓതുക, കണ്ടോതുക. അത് കണ്ടോതിയിട്ട് ഒരാഴ്ച നമ്മളൊന്ന് കണ്ടോതിയാൽ ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ഒരാഴ്ച കൊണ്ട് തന്നെ കാണാതെ പഠിക്കാൻ, മനനം ചെയ്യാൻ നമുക്ക് കഴിയും. അള്ളാഹു നമുക്ക് അതിനുള്ള ബുദ്ധിയും വിവേകവും ശക്തിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഖുർആനിൽ ഏറ്റവും മഹത്തുള്ള ആയത്ത് ഏതെന്ന് ചോദിച്ചാൽ ഇനി ഒരു തടസ്സവും നമുക്ക് ഉണ്ടാകണ്ട. പ്രത്യേകിച്ച് എന്റെ സഹോദരിമാരുടെ അടുത്ത് പറയാനുള്ളത്, വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോ ഇപ്പൊ അമുസ്ലിമീങ്ങളൊക്കെ ഖുർആനും ഹദീസും ഒക്കെ പഠിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഖുർആനും ഹദീസും പഠിക്കാൻ അമുസ്ലിം സഹോദരങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയുന്ന ഒരാള്, ആ കുട്ടിയുടെ ക്ലാസ്സിലെ അറബിക്കിന് ഫസ്റ്റ് വാങ്ങുന്ന കുട്ടിയാണ്. അറബിക്കിന് ഫസ്റ്റ് വാങ്ങുന്ന മുസ്ലിം അല്ല. ആചാര മോള് പഠിക്കുന്നുണ്ട്, ഉസ്താദിന്റെ മോള് പഠിക്കുന്നുണ്ട്, മദ്രസാധ്യാപകന്റെ മോള് പഠിക്കുന്നുണ്ട്, പലരും പഠിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് അറബിന് ഫസ്റ്റ് വാങ്ങുന്ന കുട്ടി ഹൈന്ദവ സഹോദരന്റെ കുട്ടിയാണ്. എനിക്കറിയാം, എന്റെ നാട്ടുകാരാണ്. എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കാൻ, പഠിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, പഠിക്കണം. നമ്മളത് പഠിച്ചിട്ട് എന്താണെന്ന് മനസ്സിലാക്കണം. ഇസ്ലാമിനെ പറ്റി ദൂരെ നിന്ന് മനസ്സിലാക്കി. ഞാൻ എന്റെ ഹൈന്ദവ സഹോദരങ്ങളെ, ക്രൈസ്തവ സഹോദരങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ട് പറയാം, നമ്മൾ ദൂരെ നിന്ന് വീക്ഷിക്കലല്ല വേണ്ടത്, നമ്മളൊന്ന് അടുത്തറിയുക. ഇതൊരു പരിവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതല്ല, തെറ്റിദ്ധാരണകൾ മാറാൻ വേണ്ടി പറയുന്നതാണ്. മുസ്ലിമിന്റെ പ്രവർത്തനം നോക്കിയിട്ടല്ല ഇസ്ലാമിനെ വിലയിരുത്താൻ, മറിച്ച് ഇസ്ലാമിന്റെ ആദർശം എന്താണ് എന്ന്, ആശയം എന്താണെന്ന് പഠിക്കുക. അള്ളാഹു പഠിക്കാനും പഠിക്കുന്നത് പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.